പാലാ ബിഷപ്പ് തുടങ്ങി വെച്ച് ജിഹാദ് വിഷയം ശബരിമല വിഷയം പോലെ മുന്നിൽ നിന്ന് ഏറ്റെടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വത്തിന് നിർദ്ദേശം വന്നിരിക്കുകയാണ്. ആരോപണം ബി ജെ പിയുടെ അജണ്ടയാണെന്ന രീതിയിലുള്ള വരുത്തി തീർക്കലിന് വഴി തുറക്കാതിരിക്കാൻ പിന്തുണ മാത്രം മതിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. പാർട്ടി കോർ ടീം അംഗങ്ങൾ മാത്രം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരണം നൽകിയാൽ മതിയെന്നും അമിത ആവേശം ഇക്കാര്യത്തിൽ വേണ്ടെന്നുമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ശബരിമല വിഷയം ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലിലായിരുന്നു സംഘപരിവാർ മുന്നിൽ നിന്ന് നയിച്ചത്. എന്നാൽ പരിവാർ പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന ലവ് ജിഹാദിൻ്റെ ഒരു പടി കൂടി കടന്ന് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് കൊണ്ടുവന്നെങ്കിലും ബി ജെ പി പ്രചാരണം നയിക്കില്ല. നാർക്കോട്ടിക് ജിഹാദ് ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ കിട്ടിയ അവസരമാണെന്ന് കരുതുമ്പോഴും മുന്നിൽ നിന്ന് നയിക്കാനുള്ള അനുകൂല സാഹചര്യമല്ല കേരളത്തിലെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. ഇപ്പോൾ മുന്നിട്ടിറങ്ങിയാൽ ബിഷപ്പ് ഉന്നയിച്ച വിഷയത്തിന് പിന്നിൽ ബി ജെ പി ആണെന്ന രാഷ്ട്രീയ ആരോപണം ഉയരും. അതിനാൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് പാർട്ടി നേതൃത്വം നേരിട്ടുള്ള പിന്തുണ മാത്രം നൽകിയാൽ മതിയെന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് തന്നെ വിവാദ പരാമർശം സമുദായങ്ങളുണ്ടാക്കി അസ്വാരസ്യം പരിഹരിക്കാനും ബി ജെ പി മുന്നിട്ടിറങ്ങില്ല. ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താനാണ് നിയമനിർമ്മാണത്തിലൂടെ ജിഹാദ് പ്രശ്നം പരിഹരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത്. പാലാ ബിഷപ്പ് ഉന്നയിച്ച ആരോപണങ്ങളിൽ ബി ജെ പി കോർ കമ്മിറ്റി അംഗങ്ങൾ മാത്രം പരസ്യമായ നിലപാട് വിശദീകരിച്ചാൽ മതിയെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സാമൂഹിക മാധ്യമങ്ങളടക്കം ഈ തീവ്ര നിലപാട് വേണ്ട. ലവ് ജിഹാദ് വിഷയത്തിൽ അനുകൂല നിലപാടുള്ള ചില ക്രൈസ്തവ സഭാ പുരോഹിതരുമായി തെരഞ്ഞെടുപ്പിന് മുമ്പേ ആർ എസ് എസ് ചർച്ചകൾ തുടങ്ങിയിരുന്നു. ഇപ്പോഴത്തെ അനുകൂല സാഹചര്യത്തിൽ ഈ ആശയവിനിമയം തുടരാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുകയാണ്. ബി ജെ പി കൃത്യമായ അജണ്ടയാണ് ഈ വിഷയത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. സംഭവത്തെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യേണ്ടെന്ന നിലപാട് വ്യക്തമാക്കുന്നത് നാർക്കോട്ടിക് ജിഹാദിനെ വർഗീയമായി കൈകാര്യം ചെയ്യുമെന്നാണ്. ഈ നിലപാട് എത്രമാത്രം ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാനാകും. അതേസമയം പാലാ ബിഷപ്പിൻ്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ മുസ്ലിം സംഘടനകളുടെ യോഗം ഇന്ന് ചേരും. എ പി, ഇ കെ സമസ്ത, കെ എൻ എം, ജമാഅത്ത് ഇസ്ലാമി, എം എസ് അടക്കമുള്ള 9 മുസ്ലിം സംഘടനകളാണ് കോഴിക്കോട് യോഗം ചേരുന്നത്. പാണക്കാട് സാദിഖലി തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം. ബിഷപ്പിൻ്റെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ വിവിധ മത സാമുദായിക നേതാക്കന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു. കർദിനാൽ മാർ ബസീലിസ് ക്ലിമിസ് കത്തോലിക്ക ബാബ, പാളയം ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ, പാണക്കാട് മുനവർവലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചയല്ല വേണ്ടത്, പരാമർശം പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഒരുപാട് ചർച്ച ചെയ്ത് വലുതാക്കാൻ പാടില്ലാത്ത ഒരു വിഷയത്തെ ചർച്ച ചെയ്ത് വലുതാക്കുകയാണ് രണ്ട് ഭാഗവും ചെയ്തത്. അതുകൊണ്ട് സംഘപരിവാർ സംഘടനകൾ നേരിട്ടിറങ്ങാതെ തന്നെ ഒരു വർഗീയ വേർതിരിവുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനാൽ നേരിട്ടിറങ്ങാതെ പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുക എന്ന തീവ്ര സംഘടനകളുടെ നീക്കത്തെ സംഘപരിവാർ മാത്രമല്ല തീവ്ര ഇസ്ലാമിക് ക്രിസ്ത്യൻ സംഘടന ഉൾപ്പെടുന്ന ആ കൂട്ടത്തെ തടയേണ്ടത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് അത്യാവശ്യമാണ്.